ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. മുള്ളൂർക്കര മഹാജൂബിലി ട്രെയിനിങ് കോളേജിൽ ആർട്സ് കോളേജിൻ്റെയും കോളേജ് യൂണിയൻ്റെയും ഉദ്ഘാടനം നടന്നു. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ റോയ് ജോസഫ് വടക്കനും ഷോർട്ട് ഫിലിം ഡയറക്ടർ നജ്മ മജീദും ചേർന്ന് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര മഹാജൂബിലി ട്രെയിനിങ് കോളേജിൻ്റെ ആർട്സ് ക്ലബിൻ്റെയും കോളേജ് യൂണിയൻ്റെയും ഉദ്ഘാടനങ്ങളാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. കോളേജ് യൂണിയൻ ഉദ്ഘാടനം ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ റെവറൻഡ് ഫാദർ റോയ് ജോസഫ് വടക്കൻ നിർവഹിച്ചു. അധ്യാപകർ സമൂഹ മനസാക്ഷിയുടെ എഞ്ചിനീയേഴ്സാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അധ്യാപകർ സമൂഹ മനസാക്ഷിയുടെ എഞ്ചിനീയേഴ്സാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർ എങ്ങനെയാണോ അങ്ങനെയാണ് ഒരു സമൂഹം എന്നാണ് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും നല്ല ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഭാരതമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബോൺ യൂണിവേഴ്സിറ്റിയിലെ ജർമ്മനി യൂണിവേഴ്സിറ്റിയാണ് കുട്ടികളോട് സംവദിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എന്നെ വിളിച്ച് അവരെന്നെ വിളിച്ച് വരുത്തി. ഞാൻ ഇതുപോലെ ഫോട്ടോ കിട്ടിയിരിപ്പോൾ ഉടനടി ഒരു പെൺകൊച്ചു വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നെ. അവൾ ആദ്യം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, യങ് പ്രീസ് ഫ്രം ഭാരത്. ഇത് കേട്ട ഉടനെ ഓഡിയൻസിലിരിക്കുന്ന എല്ലാ ആളുകളും എഴുന്നേറ്റ് നിന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വി വി ഐ പി അപ്പുറത്തെ സൈഡിൽ കൂടെ കയറി വരുന്നുണ്ടാവും. ഞാൻ പതുക്കെ പുറത്തേക്ക് നോക്കി, ഞാനും എഴുന്നേറ്റ് നിന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലുഡ്വിക് എന്നെ തട്ടിയിട്ട് പറഞ്ഞു, ഫാദർ റോയ് വൈ ആർ ഈ സ്റ്റാൻഡിങ് അപ്പ്? ഉടനടി ഞാൻ അവനോട് പറഞ്ഞു, സി ആൾ ദ പീപ്പിൾ ആർ സ്റ്റാൻഡിങ് ആൻഡ് ഗിവിങ് എൻ ഒവേഷൻ. ആളുകൾ എഴുന്നേറ്റ് നിന്ന് ആരെയോ വരാൻ വേണ്ടി റെസ്പെക്റ്റ് ചെയ്യുന്നു. ഉടനടി അവൻ ചിരിച്ചിട്ട് പറഞ്ഞു, സോറി, ദേ ആർ റെസ്പെക്റ്റിംഗ് യുവർ കൺട്രി. 19 വയസ്സായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ രാജ്യത്തെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നിയത്. ഞാൻ ചോദിച്ചു, എന്തിന്? കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ദേശീയഗാനം പാടുമ്പോൾ അപ്പുറത്തോരെ മുടി പിടിച്ച് വലിക്കുക, സാരി പിടിച്ച് കളിക്കുക, അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ലീസ്റ്റ് ബോധേഡാണ് ഞങ്ങളുടെ രാജ്യത്തെക്കുറിച്ച്. പിന്നെ എന്തുകൊണ്ട്? അവൻ ചിരിച്ചിട്ട് പറഞ്ഞ ആദ്യത്തെ ഡയലോഗ് എന്തെന്നറിയോ? ലോകത്തിലേറ്റവും സമ്പന്നമായ ഒരു രാജ്യമാണ് ഭാരതം. ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം ബാസിൽ രതിക്കുന്നവരുടെ നാട്, തെറിയൊന്നല്ലട്ടോ, പ്രകാശത്തെ ഇഷ്ടപ്പെടുന്നവരുടെ നാട്, അറിവിനെ ഇഷ്ടപ്പെടുന്നവരുടെ നാട്. അറിവും പ്രകാശവും അഗ്നിയും വാക്കുമൊക്കെ ഈശ്വരനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു നാട്. അങ്ങനെ അറിവിനിഷ്ടപ്പെടുന്ന ഈ നാട് ഇത്രയേറെ പഴക്കമുണ്ടായിട്ടും ഇതുവരെ ഒരു രാജ്യത്തെ പോയി ആക്രമിച്ചിട്ടില്ല. കോളേജിലെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം ഷോർട്ട് ഫിലിം ഡയറക്ടർ നജ്മ മജീദ് നിർവഹിച്ചു. തുടക്കത്തിലൊന്നും ചിലപ്പോൾ നമുക്ക് അർഹിക്കുന്ന പരിഗണനയോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സപ്പോർട്ടൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല. അത് നമ്മുടെ കുടുംബത്തിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും സുഹൃത്തുക്കളിൽ നിന്നായാലും ഒന്നും കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മൾ വിചാരിക്കും 10-ൽ ഒരാൾക്കല്ലേ എങ്ങനെ എഴുതാൻ പറ്റൂ അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. സമൂഹം ചിലപ്പോൾ ചിന്തിച്ച് നമ്മുടെ കൂടെ നിന്നോളണം എന്നില്ല. അപ്പം അത് കാര്യമായിട്ട് എടുക്കാതെ നമ്മുടെ ഉള്ളിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, എഴുതാനാണെങ്കിൽ എഴുതാൻ, വായിക്കാനാണെങ്കിൽ വായിക്കാൻ, സിനിമയാണെങ്കിൽ സിനിമ, പുസ്തകങ്ങളാണെങ്കിൽ പുസ്തകം, എന്താണോ നമ്മുടെ ഇഷ്ടം അത് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടെ നമ്മൾ കാണിക്കണം. അത് ചില ജോലികളെ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കത് ജോലിയായിട്ട് തോന്നില്ലല്ലോ. കോളേജ് പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ഡോക്ടർ ചാക്കോ ചുറമേൽ, സ്റ്റാഫ് പ്രതിനിധി ശ്രീവിദ്യ രാധാകൃഷ്ണൻ, കോളേജ് ചെയർപേഴ്സൺ കെ എസ് ഭവ്യ, ജനറൽ സെക്രട്ടറി എൻ ജെ സ്നേഹ, ആർട്സ് ക്ലബ് സെക്രട്ടറി എൻറിൻ ജോർജ്, മാഗസിൻ എഡിറ്റർ ശ്രുതി എസ് നായർ, വൈസ് ചെയർപേഴ്സൺ ടി ബി രാധിക തുടങ്ങിയവർ ഉദ്ഘാടന വേദിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ഈണക്കിളികളാണ് നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്ക് കണ്ണു ചിമ്മുമീ, വഴിയിലെന്ത് നമ്മൾ പാടണം. ഇത്രയും ചിന്തനായി ഞാൻ തേടുന്നു. ഇത്രയും
റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര.